മുഖ്യമന്ത്രിക്കെതിരെ പ്രചരിപ്പിക്കണം, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ പ്രചരിപ്പിക്കണം, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കെതിരായിട്ട് പ്രചരിപ്പിക്കണം. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ 164 സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു എന്ന് പറയുന്ന ഭാഗം എന്താണ് കൊടുത്തതെന്നുള്ളത് നമുക്കറിയില്ല, അവർ വെളിപ്പെടുത്തിയപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന മൊഴി നോക്കുമ്പോൾ നിറയെ വൈരുദ്ധ്യങ്ങളാണ്. നേരത്തെ നൽകിയ മൊഴികളിൽ നിന്ന് വ്യത്യാസപ്പെട്ടതാണ്. നേരത്തെ ഇവരും 164 സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെയും കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റുകളും ഇപ്പോൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റും ഇതെല്ലാം കൂടി പുറത്തു വരുമ്പോഴാണ് ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, ഇപ്പോൾ കൊടുത്തത് എന്തായിരുന്നു, അതിൻ്റെ വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആദ്യം അവർ തന്നെയാണ് പറഞ്ഞത് എം ശിവശങ്കരന് സ്വർണക്കളത്തുമായി യാതൊരു ബന്ധവുമില്ല എന്നാദ്യം ഇവർ തന്നെയാണ് പറഞ്ഞത്, അത് പിന്നീട് മാറ്റി. മുഖ്യമന്ത്രിക്ക് ബന്ധമില്ല എന്നായിരുന്നു 1.5 വർഷം മുമ്പ് നൽകിയ മൊഴി. മുഖ്യമന്ത്രിക്കെതിരായി മൊഴി കൊടുക്കാൻ എന്നെ നിർബന്ധിക്കുന്നു എന്ന പ്രസ്താവനയും കൊടുത്തത് ഇവർ തന്നെയാണ് കൊടുത്തത്. മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി വ്യക്തിപരമായ അടുപ്പമില്ല എന്നായിരുന്നു അവരാദ്യം കൊടുത്ത മൊഴി. ഇപ്പം അതിന് വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. ഇത് ഇപ്പോൾ അന്ന് പറഞ്ഞതിൽ കൂടാതെ പറഞ്ഞൊരു കാര്യം മാത്രമേ കാണുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമേ ഇപ്പോൾ കാണുന്നത് ഒരു ബിരിയാണി വന്നു എന്നുള്ളത് മാത്രമാണ്. ബിരിയാണിയാണെങ്കിൽ വലിയ ചെമ്പിലാണ് വന്നതെന്നും പറയുന്നുണ്ട്. ബിരിയാണിയും ചെമ്പുമാണ് ഇപ്പോൾ പുതുതായിട്ട് വന്ന വിഷയം. ബിരിയാണി ചെമ്പിൽ കൂടി ലോഹം കടത്തി എന്താണിപ്പോൾ, നേരത്തെ ഈത്തപ്പഴത്തിൽ സ്വർണം കടത്തിയതായിരുന്നു, പിന്നെ ഖുറാനിൽ സ്വർണം കടത്തിയെന്നായിരുന്നു. ഈത്തപ്പഴത്തിൽ എത്ര സ്വർണ്ണമാണ് കടത്താൻ പറ്റുക, ഈ ഖുറാനിലെങ്ങനെ സ്വർണം കടത്തു എന്നൊക്കെ അന്ന് ചോദ്യം വന്നപ്പോൾ, ഇപ്പം അത് മാറി വലിയ ബിരിയാണി ചെമ്പിൽ ലോഹം കടത്തി എന്നാക്കി മാറ്റി. ഈ ഒരു വ്യത്യാസം മാത്രമേ ഇപ്പം പറഞ്ഞതിൻ്റെ അകത്ത് വന്നതായിട്ട് കാണുന്നുള്ളൂ. ഇത് മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെയും ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു സംഘടിതമായ ആക്രമണമാണിത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ, ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇതിപ്പോൾ ഏറ്റുപിടിച്ചിരിക്കുകയാണ്. ആ നിലപാട് തന്നെ വ്യക്തമാക്കുന്ന ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗൂഢാചരണം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു ഇത് വരേണ്ട ഒരു കാര്യവും കാണുന്നില്ല. ആ ഗൂഢാലോചന എന്താണ് നടന്നത്, ആരൊക്കെയാണ് നടത്തിയത് എന്ന് സർക്കാർ കണ്ടെത്തണം. അതിന് ഫലപ്രദമായ ഒരു അന്വേഷണ സംവിധാനം സർക്കാർ ഉണ്ടാക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നോക്കി നിൽക്കുന്ന അവസ്ഥ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ശരിയായ കാര്യങ്ങളും ആരോപണങ്ങളും ആർക്ക് ഉന്നയിക്കാം, പക്ഷേ ഈ ഒരു ആരോപണം ഉന്നയിക്കുക, പിറ്റേ ദിവസം തന്നെ കേരളത്തിൽ കലാപം ആരംഭിക്കുക, അതാണ് ഇതിൻ്റെ പിന്നിൽ നടന്ന ഗൂഢാലോചന. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരിക, അന്ന് വൈകുന്നേരം തന്നെ സംസ്ഥാനത്തുള്ളതുകളും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കോലം കത്തിക്കുക, പ്രകടനം നടത്തുക, ഇത് ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് ഉന്നയിച്ച ആരോപണങ്ങൾ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്.